ചെറുതോണിയിലടക്കം ഇടുക്കി അണക്കെട്ടിന് താഴെയുള്ള പ്രദേശങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഹൈക്കോടതി താൽക്കാലികമായി നിരോധിച്ചു. നിർമ്മാണ നിരോധനമുള്ള മേഖലകളിൽ കെട്ടിടം പണിയുന്നുവെന്ന് കാണിച്ച് സമർപ്പിച്ച ഹർജിയിലാണ് നടപടി. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകിയതിൽ മൂന്നാഴ്ചയ്ക്കകം വിശദീകരണം നൽകണമെന്ന് വാഴത്തോപ്പ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കോടതി നിർദ്ദേശവും നൽകി. ചെറുതോണി പട്ടണം മുതൽ നീരിയമംഗലം വരെയുള്ള 234 ഹെക്ടർ പ്രദേശം നിർമ്മാണ നിരോധിത മേഖലയായി സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. എന്നാൽ നിരോധനം ലംഘിച്ച് ചെറുതോണിയിൽ മാത്രം നിർമ്മിച്ചിരിക്കുന്നത് 62 കെട്ടിടങ്ങൾ. ഇടുക്കി ഡാം തുറന്നതിനെ തുടർന്നുണ്ടായ പ്രളയത്തിൽ ഈ കെട്ടിടങ്ങളിൽ പലതും തകർന്നു. പ്രളയമൊഴിഞ്ഞതോടെ തകർന്ന കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കുകയാണ്. നിരോധനം നിലവിലിരിക്കെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഏത് മാനദണ്ഡമനുസരിച്ചാണ് ഇടുക്കി വാഴത്തോപ്പ് പഞ്ചായത്ത് അനുമതി നൽകിയതെന്ന് കോടതി ചോദിച്ചു. വിഷയം പഠിക്കാൻ അമിക്കസ് ക്യൂരിയെ ഹൈക്കോടതി നിയമിച്ചു. അമിക്കസ് ക്യൂറിയുടെ പരിധിയിൽ വരുന്നത് നിയമപരമായ പ്രശ്നങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. നിയമപരമായിട്ട് ഇതിന് മേലെ എന്തെങ്കിലും ആക്ഷൻ ഇനി എടുക്കാറുണ്ടോ, എന്ത് ഫർദർ ആക്ഷനാണ് ആവശ്യം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുക. പ്രദേശത്ത് അനുമതിയില്ലാതെ വ്യാപകമായി കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നുവെന്ന് കാണിച്ച് ജനശക്തിയാണ് ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകിയത്. ഒക്ടോബർ 10 കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വിശദമായ റിപ്പോർട്ടും കെട്ടിട നിർമ്മാണത്തിന് അപേക്ഷ നൽകിയവരുടെ വിവരങ്ങളും വാഴത്തോപ്പ് പഞ്ചായത്ത് സെക്രട്ടറി കോടതിയിൽ ഹാജരാക്കണം. ഏഷ്യാനെറ്റ് ന്യൂസ്, തൊടുപുഴ.